വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഹാംസ്റ്ററിൻ്റെ ബ്രീഡിങ്ങാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ആവശ്യം നല്ല ബ്രീഡിങ് പേറിനെയാണ്. ഷോപ്പുകളിലൊക്കെ 1.5 മാസം പ്രായമായ കുട്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ടൈം എന്ന് വെച്ചാൽ 3 മാസമാണ്. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബ്രീഡിങ്ങിന് ഇടാനായിട്ട് പറ്റും. ആൺപെൺ ഹാംസ്റ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വേണം നമുക്ക് വളർത്താനായിട്ട്. ഈ നമ്മളീ ആണിനെയും പെണ്ണിനെയും കൂടെ ഒന്നിച്ചിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഈ പെൺ ഹാംസ്റ്റർ ആൺ ഹാംസ്റ്ററിനെ കടിക്കും. അപ്പോൾ അത് ചില മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മരിച്ചു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേണം വളർത്താനായിട്ട്. പിന്നെ ഈ കൊച്ചിലെ കിട്ടുന്നതിനൊക്കെ ഒന്നിച്ചിട്ട് വളർത്താം, കുഴപ്പമില്ല. ഏകദേശം 1.5 മാസം 2 മാസം ഒക്കെ ആകുമ്പം സെപ്പറേറ്റ് ചെയ്താൽ മതി. ആണിനെയും പെണ്ണിനെയും നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് വളർത്തിയാൽ മതി. പിന്നെ ആണിനെ കുറച്ച് ആണിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. മെയിൽസിനെ മെയിൽസായിട്ടിടാം, ഫീമെയിലിനെ ഫീമെയിൽസായിട്ടിടാം. തമ്മിൽ മെയിൽ ആൻഡ് ഫീമെയിലായിട്ട് ഇടരുത്, അത് കടികൂടി തമ്മിൽ ചത്തുപോകും. അപ്പം അങ്ങനെ ഇടാതെ നോക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ അറുക്കപ്പൊടി അല്ലെങ്കിൽ വൈക്കോല് ഒക്കെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് കൂട് സെറ്റാക്കിയിട്ട് ആദ്യം ഹാംസ്റ്ററിനെ ഇട്ടാൽ മതി. പിന്നെ ഇതിന് കേജിന് ഏകദേശം 1 അടി ഹൈറ്റൊക്കെയുള്ള അക്യൂറിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി. ബക്കറ്റെങ്കിൽ ബക്കറ്റിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഹാംസ്റ്ററിന് അധികം സ്ഥലം വേണ്ട ഇട്ട് വളർത്താനായിട്ട്. ബ്രീഡിങ് ടൈമിൽ മാത്രം കുറച്ച് സ്ഥലം വേണം. അപ്പോൾ ബ്രീഡിങ്ങിന് നമ്മൾ ആണിനെയും പെണ്ണിനെയും എങ്ങനെ ഇടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ തമ്മിൽ കാണണം, പരസ്പരം കാണാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ ബെറ്റേനൊക്കെ ചെയ്യുന്ന കൂട്ട് തന്നെ പരസ്പരം കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ കൂട് സജ്ജീകരിക്കുക. ഫീമെയിലിൻ്റെ കൂട് കുറച്ച് വലുതായിട്ട് തന്നെ നമ്മൾ സജ്ജീകരിച്ച് എടുക്കുക. ചിലപ്പോൾ ഇപ്പം ബക്കറ്റാണെങ്കിൽ അത് കുറച്ച് എന്തെന്നാ കച്ചിയോ ആക്കെ വെച്ച് സെറ്റാക്കി എടുത്താൽ മതി. പിന്നെ ഫുഡൊക്കെ വെച്ച് നമ്മൾ അതിൽ തന്നെ കൊടുക്കണം ബ്രീഡിങ് ടൈമിന്. ഇപ്പോൾ മാറ്റിങ്ങിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റനൊക്കെ കൂട്ടുക, ഏകദേശം അതേ മോഡലൊക്കെ വരും. കാര്യമെന്ന് വെച്ചാൽ ഇത് നെയ്തി മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ മെയിലിനെ ആയിരിക്കണം ഫീമെയിലിൻ്റെ കൂടിലേക്ക് ഇറക്കി വിടേണ്ടത്. അപ്പോൾ അത് കടിപിടി കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഫീമെയിൽ ആക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോൾ അതിനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ അത് കാണാൻ പറ്റുന്ന രീതി കുറച്ച് നാളും കൂടെ വെച്ചിട്ട് പിന്നെ ഇറക്കി വിടുക. അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോഴൊക്കെ ഫെയിലാകാം, ചിലപ്പോൾ സക്സസ് ആകാം, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ മാറ്റിങ് ടൈം എന്ന് വെച്ചാൽ 15 മിനിറ്റ് തൊട്ട് 1 ഹവർ വരെ എടുക്കും അത് ബ്രീഡ് ആകാനായിട്ട്. ബ്രീഡിങ് ശകലം നേരേ ഉള്ളൂ. അപ്പോൾ ഇത് ടൈം എടുക്കും ഇതൊന്ന് ഇണങ്ങിയൊക്കെ വരാനായിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. മാറ്റിങ് കഴിഞ്ഞ ഉടനെ മെയിലിനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഈ മെയില് കുട്ടികളെയൊക്കെ തിന്നും, പിന്നെ തമ്മിൽ ആക്രമിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടുക. പിന്നെ മാറ്റിങ് കഴിഞ്ഞ് ഏകദേശം 18 ദിവസം കൊണ്ട് ഫീമെയിൽ ഹാംസ്റ്റർ പ്രസവിക്കാൻ തുടങ്ങും. 2 മുതൽ 12 കുട്ടികളെ വരെയും കിട്ടും. പിന്നെ കുട്ടികൾ കണ്ണ് തുറക്കാനായിട്ട് ഏകദേശം 14 ദിവസം എടുക്കും. പിന്നെ അതിന് ഫുൾ എങ്ങനെ രോമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാകാനായിട്ട് ഏകദേശം 1 മാസം പിടിക്കും. അതുകൊണ്ട് ഹാംസ്റ്റർ സെറ്റാകും. പിന്നെ ഏകദേശം 1.5 മാസം ഒക്കെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും കൂടെ ഒക്കെ ഒന്നിച്ചിടാം കുട്ടികളെ. പിന്നെ അത് കുറച്ചും കൂടെ ആകുമ്പം കടി കൂടാൻ തുടങ്ങുമ്പോൾ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുക. അതായത് ഫീമെയിലിനെ ഒരു എന്തെങ്കിലും അക്യൂറത്തിലോ അങ്ങനെ എന്തെങ്കിലും, മെയിലിനെ അതേ കൂട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇടുക. നമ്മുടെ എന്തെന്നാണുള്ളത് അത് ഇടുക. പേപ്പറിൻ്റെ ബോക്സിലൊന്നും ഇടരുത്. എന്താണെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ചിരണ്ടി കറണ്ട് തിന്നും. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് ഏതെങ്കിലും ഒക്കെ ഇടാം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞെങ്കിലൊന്നും ഇടരുത്. അത് പതുക്കെ ഒക്കെ കരണ്ടി കരണ്ട് ഹോളുണ്ടാക്കി അത് ഇറങ്ങി പോരാം. പിന്നെ പൂച്ചയൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ബ്രീഡിങ് ടൈമിന് നമ്മൾ ശല്യം ചെയ്യരുത്. കൈ കൊണ്ടൊന്നും എടുക്കാതെ നന്നായിട്ട് നോക്കുക. പിന്നെ വെള്ളം കറക്റ്റായിട്ട് നിപ്പിളിൻ്റെ അങ്ങനത്തെ ഏതെങ്കിലും വെച്ച് കൊടുക്കുക. പാത്രത്തിലോ ബൗളിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിമറിച്ചൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നോക്കുക. അങ്ങനെ തട്ടിമറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൂടെ കലങ്കോലമായി നനഞ്ഞൊക്കെ പോകും. പിന്നെ ഫുഡ് കൂട്ടി തന്നെ സജ്ജീകരിച്ച് തന്നെ വയ്ക്കുക. അത് ആവശ്യമുള്ളപ്പം തിന്നും. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഫുഡ് എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചൊക്കെ തിന്നുക ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കൂട്ടി തന്നെ സെറ്റാക്കി വെച്ചാൽ മതി ഫുഡിൻ്റെയൊക്കെ. മാറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ ശല്യം ചെയ്യാൻ പോകരുത്. അതിന് ഫുഡും ഇതും ഒക്കെ വെച്ച് കൊടുക്കുക. കൈ കൊണ്ടൊന്നും എടുക്കാൻ പോകരുത്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോകരുത്. പിന്നെ ഇത് പ്രസവിക്കുന്ന ടൈം ആകുമ്പോൾ അതിൻ്റെ കുട്ടികളെ നമ്മൾ കൈവച്ചൊന്നും തൊടാൻ നിൽക്കരുത്. ചിലപ്പോൾ ഇത് പേടിച്ച്
കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അതിൻ്റെ കുട്ടികളെയൊക്കെ തിന്നു കളയും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അത് ഏകദേശം കണ്ണൊക്കെ വിരിഞ്ഞ് മര്യാദയ്ക്ക് നടക്കാൻ, അതായത് പാലൂടി നിൽക്കാനാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി. അതുവരെ അത് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ കടന്നോട്ടെ. ആ കൂട്ടത്തിൽ മെയിലിനെ കൊണ്ടിടരുത്, നമ്മൾ ശല്യം ചെയ്യാനും നിൽക്കരുത്, മാക്സിമം അതിനെ കെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.